ഗുഡ് ഈവനിംഗ് ട്രേഡേഴ്സ് എല്ലാ ദിവസവും വൈകിട്ട് ഏഴ് മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കിടക്കാം ഞാൻ സിയാത്ത് ഇല്ലിക്കൽ അങ്ങനെ മൂന്ന് ദിവസത്തെ വലിയൊരു റാലിക്ക് ശേഷം നിഫ്റ്റിയിൽ ഇന്ന് നൂറ്റി എഴുപത് പോയിന്റിൻ്റെ ഫോള് കണ്ടു ഇൻട്രാഡേ ലോ ഏകദേശം ഇരുന്നൂറ്റി അറുപത് പോയിൻ്റ് ഒക്കെ ഫോള് ചെയ്തെങ്കിൽ കൂടിയും പല സമയങ്ങളിലും ബുൾസ് വന്ന് മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്ത് മുകളിലേക്ക് പോയി വീണ്ടും മാർക്കറ്റ് ഫോളോ ചെയ്ത് ആ ഒരു രീതിയിലുള്ളൊരു ആണ് നമ്മൾ ഇന്ന് കണ്ടിട്ടുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യം ഒമിക്രോൺ കാരണം അല്ലെങ്കിൽ ഫെഡറൽ റിസർവിൻ്റെ ഒരു ഇൻട്രസ്റ്റ് ഹൈക്ക് അതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് സംസാരിക്കാം ഒമിക്രോൺ കേസുകൾ വളരെയധികം കൂടി നിൽക്കുന്ന ദിവസത്തിലും ഇന്ന് മീഡിയ സെക്ടർ മീഡിയ സെക്ടർ ഗ്രീനിൽ ക്ലോസ് ചെയ്തു ഓട്ടോ സെക്ടറും ഇന്ന് ബി ഗ്രീനിൽ ക്ലോസ് ചെയ്തു പി എസ് ബാങ്ക്സും ഇന്ന് ഗ്രീനിൽ ക്ലോസ് ചെയ്തു ബാക്കി എല്ലാ സെക്ടേഴ്സും ഇന്ന് റെഡിൽ ക്ലോസ് ചെയ്തു ഇതിൽ ഐ ടി സെക്ടർ ഏകദേശം രണ്ട് ശതമാനത്തിൻ്റെ മുകളിൽ ഫോള് രേഖപ്പെടുത്തി യു പി എൽ പോലെയുള്ള കമ്പനീസ് ഇന്ന് റാലി ചെയ്തു എന്നാൽ ടെക്കമ്മ അതല്ലെങ്കിൽ റിലയൻസ് തുടങ്ങിയ കമ്പനീസ് ഇന്ന് ഫോള് രേഖപ്പെടുത്തി ഐ ടി കമ്പനികളിൽ റില നമ്മളുടെ ടി സി എസ് ഇൻഫി വിപ്രോ അങ്ങനെ ഓട്ടോമിക്ക ഐ ടി കമ്പനീസും റിസൾട്ട് വരാനിരിക്കെ അതിനു മുമ്പ് തന്നെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് കണ്ടിട്ടുള്ളത് ഇൻഡസൻ ബാങ്കും ഏകദേശം ഒരു രണ്ട് ശതമാനത്തിൻ്റെ ഒരു റാലി കണ്ടിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകളും ഇന്ന് മാർക്കറ്റ് ഫോളോ ആയേൻ്റെ റീസൺസും എല്ലാം നമുക്ക് പരിശോധിക്കാം ആദ്യമായിട്ട് നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് പരിശോധിക്കുമ്പോൾ രാവിലെ പ്രീ മാർക്കറ്റ് സെക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ ഹോങ്കോങ് മാർക്കറ്റ് ആയിരുന്നു രാവിലെ പ്രീ മാർക്കറ്റ് സെക്ഷനിൽ ഗ്രീനിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തപ്പോഴും ഹോങ്കോങ് മാർക്കറ്റ് ഒഴിച്ച് ബാക്കി ഏഷ്യൻ മാർക്കറ്റും ഫോളോ ചെയ്തു ഇതിൽ അത് ഭീകരമായിട്ട് ഫോളോ ആയിട്ടുള്ളത് ജപ്പാൻ മാർക്കറ്റാണ് ജപ്പാൻ മാർക്കറ്റ് നമുക്കറിയാം അവിടെ ഒരു രണ്ട് ദിവസം മുമ്പ് ടൊയോട്ട ഹോണ്ട അല്ലെങ്കിൽ ചിപ്പ് നിർമ്മാതാക്കളായിട്ടുള്ള ഇലക്ട്രോൺ അങ്ങനെയുള്ള എല്ലാം തന്നെ നിസാൻ അങ്ങനെയുള്ള എല്ലാം തന്നെ റാലി രേഖപ്പെടുത്തി ഒരു അഞ്ഞൂറ് പോയിൻറ്റിൻ്റെ ഒരു റാലി ഉണ്ടായിരുന്നു ഇന്ന് നേരെ തിരിച്ചാണ് ജപ്പാൻ മാർക്കറ്റ് ഏകദേശം എണ്ണൂറ്റി നാൽപ്പത്തി നാല് പോയിൻറ്റ് ഫോൾ രേഖപ്പെടുത്തി ഏകദേശം ഒരു മൂന്ന് ശതമാനത്തിൻ്റെ അടുത്ത് ഫോള് രേഖപ്പെടുത്തി അന്ന് രണ്ടര ശതമാനമായിരുന്നു റാലി ചെയ്തിരുന്നത് അപ്പോൾ ആ റാലി ചെയ്ത് അതേ പോയിന്റ് തന്നെ ഇറങ്ങിപ്പോയി ആ ഒരു അവസ്ഥയാണ് ഉള്ളത് ഇനി യൂറോപ്യൻ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ സ്ഥിതിഗതികൾ കുറച്ച് ഗുരുതരാണ് ജർമ്മൻ മാർക്കറ്റ് ഇപ്പോഴേ തന്നെ ഏകദേശം ഇരുന്നൂറ് പോയിന്റ് ഫോൾ ചെയ്ത് വൺ പോയിൻറ്റ് ടു പെർസെൻറ്റേജ് ഫോൾ രേഖപ്പെടുത്തി എന്നാൽ യു കെ മാർക്കറ്റ് ഒരു അമ്പത് പോയിന്റ് മാത്രം ഫോള് ചെയ്ത് ഇനിയും ഫർദറായിട്ട് ഫോള് ചെയ്യണോ എന്നുള്ള എന്നുള്ളൊരു ആലോചനയിൽ ഇരിക്കുകയാണ് ഇനി യു എസ് ഫ്യൂച്ചർ ആണെങ്കിൽ ഇപ്പോൾ ഒരു ഹൺഡ്രഡ് പോയിൻ്റ് പ്ലസ്സിലാണ് ട്രേഡ് രേഖപ്പെടുന്നത് എസ് ജി എസ് നിഫ്റ്റി കറൻറ്റ് ലെവൽ നോക്കുകയാണെങ്കിൽ പതിനേഴ് എണ്ണൂറ്റി നാൽപ്പത്തി ഏഴാണ് കറൻറ്റ് മന്തിലെ ഫ്യൂച്ചറുള്ളത് ഇനി നമുക്ക് എന്തുകൊണ്ട് മാർക്കറ്റ് ഫോളായി എന്നതിനെക്കുറിച്ച് വിശദമായിട്ട് സംസാരിക്കാം ഇതിൽ ഒമിക്രോൺ കേസുകളും കൂടി വരുന്ന സാഹചര്യവും അല്ലെങ്കിൽ ലോക്ക്ഡൗണുകളും ഒന്നും നമ്മൾ കണക്കാക്കുന്നില്ല നമ്മൾ കണക്കിലെടുക്കുന്നത് ഇന്ന് യു എസ് ബോണ്ട് ഈൽഡാണ് യു എസ് ബോണ്ട് ഈൽഡിൻ്റെ വാല്യൂ വൺ പോയിൻ്റ് സെവൺ ത്രീ ആണ് അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ചധികം വിശദമായിട്ട് യു എസ് ബോണ്ട് ഈൽഡ് എങ്ങനെയാണ് മാർക്കറ്റിൽ ഇമ്പാക്റ്റ് ആവുന്നതെന്ന് നോക്കാം നമുക്കറിയാം ഇപ്പോൾ ഒരുപാട് നാളുകളായിട്ട് യു എസ് ബോണ്ട് ഈൽഡ് ഇന്ന് കൂട്ടും അല്ലെങ്കിൽ നാളെ കൂട്ടും എന്നുള്ള രീതിയിൽ വാർത്തകളൊക്കെ വരുന്നുണ്ട് എന്നാൽ യു എസ് ബോണ്ട് ഈൽഡ് എക്സ്പെക്റ്റ് ചെയ്തതിനും മുമ്പേ തന്നെ കൂട്ടാനായിട്ടുള്ള ധാരണയായിട്ടുണ്ട് കൂടാതെ തന്നെ ഫെഡറൽ റിസർവ് നിലവിലുള്ള ബോൺസ് എല്ലാം തന്നെ വിറ്റൊഴിക്കാനായിട്ടും തീരുമാനമായിട്ടുണ്ട് അപ്പോൾ യു എസ് ബോണ്ട് ഫീൽഡ് കൂടുന്നത് എങ്ങനെയാണ് ഇന്ത്യൻ മാർക്കറ്റിന് എഫക്റ്റ് ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു കാര്യം എല്ലാവരോളം പറയുന്നത് പോലെ തന്നെ ഇവിടുന്ന് എഫ് ഐ എസിൻ്റെ നെറ്റ് സെല്ലുണ്ടാവും എന്നുള്ള രീതിയിലാണ് ഇനിയിപ്പോൾ അവർ വിൽക്കാൻ ഒന്നും അധികം ഒന്നും ബാക്കിയില്ല നമുക്കറിയാം വളരെ വലിയ രീതിയിൽ അവർ ഓൾറെഡി വിറ്റ് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ രണ്ടാമത്തെ ആയിട്ട് ഇമ്പാക്റ്റ് ആവുന്നത് യു എസ് ഗവൺമെൻറ് യു എസ് സെൻട്രൽ ബാങ്ക് അതാണ് യു എസ് ഫെഡറൽ റിസർവ് എന്ന് പറയുന്നത് അപ്പോൾ ബോണ്ട് ഈൽഡ് കൂടുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ്റും ബോണ്ട് ഇന്ത്യൻ ഗവൺമെൻറ്റും ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാനായിട്ട് അത് കാരണമാകും അപ്പോൾ ഇവിടെയുള്ള ഭവന വായ്പ അതല്ലെങ്കിൽ കോർപ്പറേറ്റ്സ് ലോൺസ് എസ്പെഷ്യലി വ്യവസായ സ്ഥാപനങ്ങൾ എടുത്തിരിക്കുന്ന ലോണിന് മേലുള്ള ഇൻട്രസ്റ്റും കൂടും അപ്പോൾ വ്യവസായ സ്ഥാപനങ്ങളുടെ വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ലോങ് ടൈം ആയിട്ടുള്ള ലോൺസിൻ്റെ എല്ലാം തന്നെ ഇൻട്രസ്റ്റ് കൂടും ആ ഇൻട്രസ്റ്റ് കൂടുമ്പോൾ ഇത് ഇ കുറയാനായിട്ട് കാരണമാകും എന്താണ് ഇ പി എസ് ഏണിംഗ് പെർ ഷെയർ ഒരു കമ്പനിയുടെ ടോട്ടൽ പ്രോഫിറ്റ് നെറ്റ് പ്രോഫിറ്റ് ടാക്സ് കഴിഞ്ഞിട്ടുള്ള നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ആ കമ്പനിയുടെ ഉള്ള ഇക്വിറ്റി ഷെയറുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് ഇ പി എസ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു കമ്പനിക്ക് ഒരു കമ്പനി ഒരു അഞ്ച് കോടി ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു ലക്ഷം ഷെയറുകളാണ് ഉള്ളത് അഞ്ച് എങ്കിൽ ഇ പി എസ് എന്ന് പറയുന്നത് അഞ്ച് കോടി ഡിവൈഡഡ് ബൈ ഒരു ലക്ഷം അതാണ് അതിൻ്റെ ഇ പി എസ് വാല്യൂ അപ്പോൾ സ്വാഭാവികമായിട്ടും കമ്പനികളുടെ ഈ ഒരു കമ്പനികൾ എടുത്തിരിക്കുന്ന വായ്പയിൽ മേലുള്ള ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും നെറ്റ് പ്രോഫിറ്റ് കുറയും ഇ പി എസ് കുറയും ഇ പി എസ് കുറയുമ്പോൾ കമ്പനിയിലേക്ക് വരാൻ ഇരിക്കുന്ന മൂലധന നിക്ഷേപങ്ങൾ കുറയാനായിട്ടുള്ള സാധ്യതയുണ്ട് കാരണം മൂലധനം കമ്പനികളിലേക്ക് നിക്ഷേപിക്കുന്നത് ഈ ഇ പി എസ് വാല്യൂ അങ്ങനെയുള്ള ഒരുപാട് ഫണ്ടമെൻ്റൽ വാല്യൂകൾ അനുസരിച്ചാണ് അതിനാണ് നമ്മൾ ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ അനാലിസിസ് ഒരുപാട് പാരാമീറ്റേഴ്സ് അനുസരിച്ചാണ് അത് ഡിറ്റർമിൻ ചെയ്യുന്നത് അപ്പോൾ നമ്മളൊരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പോലും നമ്മൾ ഫണ്ടമെൻ്റൽ അനാലിസിസ് ചെയ്യണം നമ്മളുടെ വീഡിയോ സെക്ഷനിലൊക്കെ താഴെ പോയി കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാൽ ഫണ്ടമെൻ്റൽ അനാലിസിസ് ചെയ്യുന്ന ഏകദേശം ഇരുപതോളം പാരാമീറ്റേഴ്സിനെ കുറിച്ചിട്ട് വിശദമായിട്ട് നമ്മൾ അത് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതല്ല എങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ബേസിക് സ്റ്റോക്ക് മാർക്കറ്റ് കോഴ്സിലും ഇതെല്ലാം തന്നെ വളരെ വിശദമായിട്ട് നമ്മൾ പ്രതിപാദിക്കുന്നുണ്ട് ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ അത്തരത്തിലൊക്കെയാണ് ഒരു ഇക്വിറ്റി മാർക്കറ്റിൽ നമ്മൾ സമീപിക്കേണ്ടത് എന്നുള്ളത് കൂടി ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നു ഇനി രണ്ടാമത് മാർക്കറ്റിലുള്ള പ്രധാനപ്പെട്ടൊരു ന്യൂസ് എയർടെല്ലും ഹ്യൂക്സും തമ്മിൽ സംയുക്തമായിട്ട് ഇവിടെ സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് സ്ഥാപിക്കാനായിട്ട് ഒരു സെപ്പറേറ്റ് ഒരു കമ്പനി സ്ഥാപിച്ചു എന്നുള്ളതാണ് ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസാണ് കാരണം നമുക്കറിയാം എയർടെല് വൺ വെബ് എന്ന പേരിൽ ഇതിനു മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് വൺ വെബ് എന്നുള്ള പേരിൽ യു കെ ഗവൺമെൻറ് ആയിട്ട് ഓൾറെഡി തന്നെ ഒരു ഒരു സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് കമ്പനി ഉണ്ട് അപ്പോൾ സാറ്റലൈറ്റ് ഇൻ്റർനെറ്റിൽ ഏറ്റവും വലിയ ജയിൻ്റ് കമ്പനി ആയിട്ടുള്ളത് സ്റ്റാർലിങ്ക് ആയിരുന്നു സ്റ്റാർലിങ്ക് ആണ് ഇപ്പോഴും സ്റ്റാർലിങ്ക് ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കാനായിട്ട് ഇന്ത്യൻ ഒക്കെ ആയിട്ട് ചർച്ചകൾ നടത്തി സ്റ്റാർലിങ്ക് ഇവിടെ ആളുകളിൽ നിന്ന് ഓൾറെഡി തന്നെ പ്രീ പെയ്ഡായിട്ട് എമൗണ്ടും കളക്ട് ചെയ്തു എന്നാൽ ആ ഒരു പ്രൊജക്റ്റ് ഇപ്പോൾ സക്സസ് ആയിട്ടില്ല ആ ഒരു പ്രൊജക്റ്റ് അബാൻഡൻ ചെയ്ത ഒരു നിലയിലാണ് ഉള്ളത് സ്റ്റാർലിങ്ങിൻ്റെ ഇന്ത്യൻ മേധാവി ഓൾറെഡി റിസൈൻ ചെയ്തു പിരിച്ചെടുത്ത കാശുകൾ ഉപഭോക്താക്കൾക്ക് തിരികെയും കൊടുത്തു അപ്പോഴാണ് എയർടെലിൻ്റെ വരവ് ഹ്യൂക്സ് ഒരു ഉപഗ്രഹ കമ്പനിയാണ് അപ്പോൾ ഹ്യൂക്സിന് ഏകദേശം എയർടെലിന് ഏകദേശം മുപ്പത്തി മൂന്ന് ശതമാനം ഹ്യൂക്സിന് റിമൈനിങ് ഷെയറുകൾ എന്നുള്ള രീതിയിലാണ് ഇന്ത്യൻ ഇന്ത്യയിൽ ഇന്ത്യയിലിപ്പോൾ അവർ സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് കൊടുക്കാനായിട്ട് ഇപ്പോൾ ധാരണയായിട്ടുള്ളത് ഓൾറെഡി ഐ എസ് ആർ ഒ ആയിട്ട് ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാനായിട്ടുള്ള കരാറിൽ അല്ലെങ്കിൽ കോൺട്രാക്റ്റുകളും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറയും ഇപ്പോൾ ഇന്ത്യയിൽ ഫൈവ് ജി വന്നു അപ്പോൾ എന്തിനാണ് ഒരു ഉപഗ്രഹ ഇൻ്റർനെറ്റിന് ഉള്ള സ്കോപ്പ് നമുക്കറിയാം ഇന്ത്യയിൽ ഇപ്പോൾ മെട്രോ നഗരങ്ങൾ എടുക്കാം അതല്ലെങ്കിൽ അർബൻ എടുക്കാം അല്ലെങ്കിൽ ഒരു പരിധിവരെ ഗ്രാമങ്ങളെടുക്കാം അത് കഴിഞ്ഞുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് അത് ഉൾക്കൊള്ളുന്ന ഒരു ഇന്ത്യയുണ്ട് അല്ലെങ്കിൽ ഒരുപാട് കുന്നുകളുണ്ട് മലകളുണ്ട് കാടുകളുണ്ട് അപ്പോൾ ഒരുപാട് കാട് ഏരിയകളുള്ള സ്ഥലമാണ് ഇന്ത്യ അല്ലെങ്കിൽ മരുഭൂമികളുണ്ട് അപ്പോൾ സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് എന്ന് പറയുമ്പോൾ അതിന് ടവറുകൾ വേണ്ട സാറ്റലൈറ്റ് ത്രൂ ആണ് ഇൻ്റർനെറ്റ് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു ബിസിനസ് വളരെ പൊട്ടൻഷ്യൽ ഉള്ളൊരു ബിസിനസ്സാണ് അപ്പോൾ അത് എയർടെല് ഇന്ന് എയർടെല് ഒരു റാലി രേഖപ്പെടുത്തി പക്ഷേ ഇന്ന് എയർടെല് ഈ നാളെ എയർടെല് റാലി രേഖപ്പെടുത്തും ഇതിൻ്റെ ഭാഗമായിട്ട് എയർടെല് മൂന്ന് ശതമാനം റാലി രേഖപ്പെടുത്തും ഇപ്പോൾ വാങ്ങിച്ചോ എന്നല്ല എൻ്റെ എൻ്റെ ഈ ഒരു നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്ത് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എയർടെല് ഇങ്ങനെയുള്ള ഒരു വലിയൊരു സംരംഭത്തിലേക്ക് ഏർപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ അറിയിക്കുക എന്നുള്ളതാണ് ഈ ഒരു എയർടെല് വാങ്ങിച്ചോ എന്നുള്ള ഉപരി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും സ്റ്റാർലിങ്കും ഒരു പദ്ധതി ലോകത്തിലെ എല്ലായിടത്തും വ്യാപിപ്പിക്കാനായിട്ട് ഒരുങ്ങുകയാണ് ഇനി റിലയൻസായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ഉള്ളത് റിലയൻസ് റീറ്റെയിൽ ഏകദേശം ഡെൻസോ എന്ന് പറഞ്ഞ ഒരു കമ്പനിയിൽ ഇരുപത്തി അഞ്ച് ശതമാനത്തിൻ്റെ സ്റ്റേക്ക് അഥവാ ഏകദേശം ഇരുന്നൂറ് മില്യൺ യു എസ് ഡോളറ് നിക്ഷേപിച്ചിട്ടുണ്ട് ഡെൻസോ എന്ന് പറയുന്നത് ഒരു ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഫ്രഷ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് എല്ലാം തന്നെ ഇരുപത് മിനിറ്റിനകം കൊടുക്കുന്ന സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്ക് ന്യൂസുകൾ പരിശോധിക്കാം അതിന് മുമ്പായിട്ട് ക്യൂ റിസൾട്ടുകളുടെ കാലമാണ് ഒരുപാട് കമ്പനികളുടെ ക്യൂ റിസൾട്ട് ഉണ്ട് അവന്യൂ സൂപ്പർ മാർക്കറ്റ് ഉൾപ്പെടെയുള്ള കുറേ കമ്പനികളുടെ റിസൾട്ടുകൾ പ്രഖ്യാപിച്ചു അപ്പോൾ റിസൾട്ടുകൾ പ്രഖ്യാപിച്ചത് നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും റിസൾട്ട് അനൗൺസ്മെൻറ്റ് റിസൾട്ട് കലണ്ടറിൽ പോയി കഴിഞ്ഞാൽ റിസൾട്ട് വരുന്ന കമ്പനികളുടെ അറിയാനായിട്ട് സാധിക്കും കൂടാതെ തന്നെ ഒരു ട്രേഡേഴ്സിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് നമ്മുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ് തീർച്ചയായിട്ടും വാച്ച് ചെയ്യുക മറ്റുള്ള ആളുകൾക്കും കൂടി എത്തിക്കുക കാരണം ഇതൊരു അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ ഷെയർ ചെയ്യാൻ മടിക്കേണ്ട ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്ക് ന്യൂസുകൾ പരിശോധിക്കാം അതിന് മുമ്പായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇന്ന് കൺസിസ്റ്റൻറ്റായിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് ഇൻട്രാഡേ ഒന്നും ചെയ്യാതെ ഓപ്ഷൻ സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സംഭവം വളരെ ഈസി ആയിട്ട് ലളിതമായിട്ട് നമ്മൾ വൺ ഇയർ സപ്പോർട്ടോട് കൂടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ചേരാൻ താല്പര്യമുള്ള ആളുകൾക്ക് വാട്സപ്പിൽ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാം ഇനി നമുക്ക് സ്റ്റോക്കിൻ ന്യൂസുകൾ പരിശോധിക്കാം ടേറ്റാനായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസാണ് ടൈറ്റാൻ അറിയാം നമുക്കറിയാം ഈവൻ സ്വർണത്തിൻ്റെ വില ഇടിവ് അല്ലെങ്കിൽ വില കൂടുതൽ ഇതൊന്നും ബാധിക്കാതെ ടൈറ്റാൻ റാലി തുടരുകയാണ് നല്ല രീതിയിൽ റാലി തുടരുന്നു അപ്പോൾ ടൈറ്റാൻ കമ്പനി പറയുന്നത് ഈ ഒരു ക്യൂത്രയിൽ മുപ്പത്തി ആറ് ശതമാനത്തിൻ്റെ ഗ്രോത്ത് എക്സ്പെക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഐകോൺ ഇൻ്റർനാഷണൽ കമ്പനിയായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ന്യൂസ് സിസ്ട്ര എന്ന് പറഞ്ഞ ഒരു കമ്പനിയായിട്ട് അവരൊരു പുതിയ സ്ട്രാറ്റജിക് അഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടിട്ടുണ്ട് അവരുടെ ഒരു പുതിയൊരു പ്രോജക്റ്റിന് വേണ്ടിയിട്ടാണ് ഇനി ഇലക്ട്രിക്കൽ ജനറേറ്റർ സെഗ്മെൻറ്റിലുള്ള എസ് ജി വി എൻ കമ്പനി ആ ഒരു കമ്പനി ഇപ്പോൾ അവരുടെ ഇലക്ട്രിക്കൽ ജനറേഷൻ കപ്പാസിറ്റി അതല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ജനറേഷൻ അച്ചീവ് ചെയ്തിരിക്കുന്നത് കമ്പനിയുടെ എവർ ടൈം ഹൈ ആണ് എന്നുള്ളൊരു പോസിറ്റീവ് ന്യൂസ് ഉണ്ട് കൂടാതെ തന്നെ സി ലേൺ എന്ന് പറഞ്ഞ കമ്പനി ഇന്ന് ദേശം പത്തൊമ്പത് ശതമാനത്തിൻ്റെയൊക്കെ റാലി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ബൈ ആപ്പ് ഈ ഒരു കമ്പനിയിൽ അമ്പത്തി ഒന്ന് ശതമാനത്തിൻ്റെ സ്റ്റേക്കുകൾ ബൈ ഒരു പ്ലാൻ ഉണ്ട് ഈ ഒരു ന്യൂസാണ് സീ ലേൺ കമ്പനി വളരെ ശക്തമായിട്ട് റാലി ചെയ്യാനായിട്ട് ഒരു കാരണമായിട്ടുള്ളത് തീർച്ചയായിട്ടും നാളെ രാവിലെ എട്ട് മണിക്ക് നമ്മളുടെ സ്റ്റോക്ക് ന്യൂസുകൾ കാണാം പ്രീ മാർക്കറ്റ് ന്യൂസ് കാണാം ഏകദേശം പത്ത് പന്ത്രണ്ടോളം പോയിന്റ്സുകൾ നിഫ്റ്റി അനാലിസിസ് ഉൾപ്പെടെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരു ചെറിയ സമയക്കുറവ് കൊണ്ട് നമ്മൾ നിഫ്റ്റി അനാലിസിസ് ഇന്ന് ഇപ്പോൾ ഉൾപ്പെടുത്തുന്നില്ല രാവിലെ പ്രീ മാർക്കറ്റിൽ നിഫ്റ്റി അനാലിസിസ് ഉൾപ്പെടുത്താം അപ്പോൾ എല്ലാ ആളുകൾക്കും നല്ലൊരു ദിവസം നേരുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു താങ്ക് യു ബൈ